അല്ല നിഷാദ്, ഞാൻ പറയട്ടെ, ഈ വിഷയം തുടങ്ങുന്നത് എപ്പോഴാണ്? ജനുവരിയിലല്ലേ? ജനുവരിയിൽ അവർ പോലീസിനെ സമീപിച്ചില്ല, അവർ ഒരു പബ്ലിക് പ്രൊട്ടക്ഷനിലേക്ക് പോയി. ഞാൻ ചോദിക്കുന്നത് പോലീസിനെ സമീപിച്ചല്ലോ, പോലീസിനെ സമീപിച്ചപ്പോ ഉണ്ടായ അനുഭവം എന്താണ്? ഞാൻ പറയട്ടെ, അല്ല പോലീസിനെ സമീപിച്ചപ്പോ FIR ഇടാൻ ഡിലേ വന്നു എന്നാണ് താങ്കൾ വാദിക്കുന്ന ഒരു കാര്യമെങ്കിൽ, അവിടെ ഒരു ഓവർസൈറ്റ് കമ്മിറ്റിയെ മിനിസ്ട്രി സെറ്റപ്പ് ചെയ്തിരുന്നു. ഒരു ഓവർസൈറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവിടെ പോയിട്ടുണ്ട്. ഈ ഓവർസൈറ്റ് ഈ ഓവർസൈറ്റ് കമ്മിറ്റി, ഞാൻ വേറെ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടോ നോക്കേണ്ട കാര്യം. തുടക്കത്തിൽ എന്തുകൊണ്ട് ഇവർ പോലീസിന് അടുത്തേ പോയിട്ടില്ല? ഏത് രീതിയിലാണ്? അവർക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് പോലീസിന് മുമ്പിൽ പോകുന്നത്. ജുഡീഷ്യൽ സംവിധാനമുണ്ട്, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അവർ പ്രൊട്ടസ്റ്റ് നടത്തിയാണ് നീതി ലഭിക്കേണ്ടത് എന്ന രീതിയിൽ. ജനുവരിയിൽ നടന്ന ഒരു സംഭവമാണ്, അതിൽ മിനിസ്ട്രി കൃത്യമായ എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ മേരി കോം അടങ്ങുന്ന ആളുകൾ എന്താ പറയാ, IUA കമ്മിറ്റിയുടെ ഹെഡായിട്ട് ഇതിനെ അന്വേഷിക്കുന്നുണ്ട്. ഈ കേസിലെ പല റിപ്പോർട്ട്സ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പം എക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ സെക്ഷൽ ഹാരാസ്മെന്റിന്റെ അലിഗേഷൻസ് ഒന്നും തന്നെ എന്താ പറയാ അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൂഫ് ഒന്നും അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ റെസ്ലേഴ്സ് പറഞ്ഞൊരു കാര്യം. എന്താണ് എന്റെ ചോദ്യം? ഇൻഹൗസ് മെക്കാനിസിന് മുമ്പിൽ പരാതി വന്നു. ആ പരാതിയിന്മേൽ ഇൻഹൗസ് മെക്കാനിസം അവസാനം ഒരു ജഡ്ജ്മെന്റിൽ എത്തുകയാണ്, ഈ പരാതി വ്യാജമാണ്, ഇതല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തുക. പക്ഷെ അതിൽ പരാതിക്കാർ കൺവിൻസ്ഡ് അല്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് പോലീസിന് കൈമാറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കാൻ പോകുന്നുണ്ടല്ലോ. പോലീസിനോട് എന്താ പറഞ്ഞത്? DY ചന്ദ്രചൂഡിന്റെ ബെഞ്ച് ഇപ്പൊ എന്താണ് പറഞ്ഞത് പോലീസിനോട്? അന്വേഷിക്കാൻ ഞാൻ DY ചന്ദ്രചൂഡിനെ കാണാൻ പോണോ? പോലീസിനെ കൊണ്ട് FIR ലഭിക്കാൻ? ഞാനൊരു കാര്യം പറയട്ടെ നിഷാദ്, ഇവിടെ ഓവർസൈറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒഫീഷ്യലി അത് പുറത്ത് വന്നിട്ടില്ലെങ്കിലും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണ്, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫാക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഉന്നയിച്ച ആരോപണങ്ങളെ. അവര് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കുറിച്ച് ഉന്നയിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണ്, തുർക്കിയിൽ വെച്ച് അദ്ദേഹം സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, തുർക്കിയിൽ ഈ പറഞ്ഞ എന്താ പറയാ റെസ്ലർ അവിടെ പങ്കെടുത്തിട്ട് തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തിമമായ തീർപ്പെടുക്കാനുള്ള ബാധ്യത കോടതിക്കാണ്, നമുക്കത് പറ്റില്ല. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് എന്തുകൊണ്ടാണ് അവരുടെ പരാതിയിന്മേൽ കേസ് എടുക്കാതിരുന്നത്? അതിന് സുപ്രീം കോടതി ഇടപെടൽ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയായിട്ട് തന്നെ കണ്ടാൽ പോലും ഇവിടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താ താങ്കൾ റിപ്പോർട്ട് ആരെ സ്വാധീനിച്ചു എന്ന് താങ്കൾ പറയൂ. ഇവിടെ മേരി കോമിനെ സ്വാധീനിച്ചോ യോഗേശ്വർ ദത്തനെ സ്വാധീനിച്ചോ തൃപ്തി എന്താ പറയാ മുരുകണ്ടെ അവരെ സ്വാധീനിച്ചോ അതിലെ ക്യാപ്റ്റൻ രാജഗോപാലിനെ സ്വാധീനിച്ചോ? പോലീസിൽ പരാതി കൊടുക്കുക എന്നതാണ് അവർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയുന്ന എന്താ പറയാ പോലീസിൽ പരാതി കൊടുക്കുക. അതിന്മേൽ വളരെ ഇമ്മീഡിയറ്റ് ആയി ഇടപെടുക എന്നുള്ളതാണ് പോലീസിന്റെ ബാധ്യത.